നമസ്കാരം. ശുദ്ധമായ ഭക്ഷണം എന്നത് മനുഷ്യൻ്റെ ഒരു അവകാശമാണ്. ഇതിനൊരു ഉത്തമ ഉദാഹരണം കാട്ടിത്തരികയാണ് വെളിയനാടിലെ കർഷകരായ കൃഷ്ണകുട്ടിയും രഘുവും. വളരെ ജൈവമായ രീതിയിൽ, നാടൻ രീതിയിൽ ഇവർ നടത്തുന്ന കൃഷിയിടത്തിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. രാസവളങ്ങളോ രാസ കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാതെ തികച്ചും നാടൻ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷി രീതിയാണ് ഇവർ ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. പൊട്ടുവിളരിയും അതുപോലെ തന്നെ പച്ചക്കറികളും വിവിധ തരത്തിലുള്ള പച്ചക്കറികളും കുക്കുമറും എല്ലാം ഈ 6 ഏക്കറിൽ ഇവർ ഉൽപ്പാദിപ്പിക്കുകയാണ്. അതിൻ്റെ വാർത്തയിലേക്ക്. എൻ്റെ പേര് രഘു. ഞങ്ങൾ 2 പേരും കൂടി ഒരു 6 ഏക്കർ കൃഷി, കുമ്മുത്തിയും വെള്ളരി പൊട്ടുവിളരി പിന്നെ കുക്കുംബർ പടവലം പീച്ചൽ ഇതെല്ലാം ജൈവ കൃഷി ഇതാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് എല്ലാവരും കണ്ടൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനത്തിലാണ്. നമ്മുടെ സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഇവിടെ എല്ലാവരും പറഞ്ഞ കുമ്മട്ടി ഉണ്ടാവില്ലാന്ന്. പക്ഷേ കുമ്മട്ടി ഇപ്പോൾ നമ്മൾ ഞാനൊക്കെ ഉദ്ദേശിച്ചാൽ കൂടുതൽ കുമ്മട്ടിയാണ് അവിടെ ഉണ്ടായിരുന്നത്. കുമ്മട്ടി ഇപ്പോൾ ഒരു 25 ദിവസം കഴിഞ്ഞ് നമുക്ക് വിളവെടുപ്പ് കിട്ടും. ജൈവ രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. രാസവളങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. കൃഷി ഓഫീസർ പറഞ്ഞ നിർദ്ദേശത്തിലാണ് മരുന്നുകളെല്ലാം പോലക്കഷായൊക്കെ അടിച്ചേക്കുന്നത്. പോലക്കഷായമാണോ ശരിക്കും ഉപയോഗിച്ചത്? ആ പോലക്കഷായം തന്നെ ഉപയോഗിച്ചേക്കുന്നത്. ഇവിടെ എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്? ഇവിടെ കുമ്മട്ടി 5 ഐറ്റമുണ്ട്. അതായത് സാധാ കുമ്മട്ടി, പിന്നെ കിരൺ, പിന്നെ ഉള്ളുമഞ്ഞ, പിന്നെ പുറം മഞ്ഞ, പിന്നെ കുരുല്ലാത്തത്. അങ്ങനെ 5 ഐറ്റമാണ് ഇവിടെ ചെയ്തേക്കുന്നത്. കുക്കുംബർ? കുക്കുംബർ ഒരു 50% സ്ഥലത്ത് കുക്കുംബർ ഉണ്ട്. പിന്നെ അത് കൂടാതെ നമ്മുടെ പൊട്ടുവിളരി ഒരു 2.5 ഏക്കറോളം പൊട്ടുവിളരി ഉണ്ട്. ഇപ്പോൾ നമ്മൾ വിളവെടുത്ത് തീരാറായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇനി വേറെ കുറച്ച് വിളവ് എടുക്കാനുള്ള സ്ഥലം അപ്പുറമുണ്ട്. പിന്നെ രണ്ടാമത് ഇടാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ആളുകളുടെ എങ്ങനെയാണ്? സപ്പോർട്ടുണ്ട് നമുക്ക്. നമ്മൾ ഇവിടെ തന്നെ കുറേ വിറ്റ് പോകുന്നുണ്ട്. പിന്നെ കുറച്ച് കച്ചവടക്കാർക്ക് കൊടുക്കുന്നുണ്ട്. നമസ്കാരം. വെളിയനാടിൻ്റെ ചെണ്ടുമല്ലി വിപ്ലവത്തിന് ശേഷം ഏകദേശം 6 ഏക്കർ സ്ഥലത്ത് ജൈവ കൃഷി നടത്തിയിരിക്കുകയാണ് വെളിയനാട്ടിലെ തന്നെ രഘു എന്ന യുവാവും കൃഷ്ണൻകുട്ടി എന്ന കർഷകനും. രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ തികച്ചും ജൈവമായ രീതിയിൽ ജൈവ കീടനാശിനി ഉപയോഗിച്ചുകൊണ്ട്, പുകയില കഷായം പോലുള്ള ജൈവ കീടനാശിനി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഇവിടെ കൃഷി ഇറക്കിയിരിക്കുന്നത്. തക്കാളി, കോളിഫ്ലവർ, അതുപോലെ തന്നെ കുക്കുംബർ, കുമ്മട്ടി, പൊട്ടുവെള്ളരി, പയർ, അതുപോലെ തന്നെ വിവിധ തരങ്ങളുള്ള പച്ചക്കറികളെല്ലാം ഇവർ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് വളരെ ശുദ്ധമായ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന പൊട്ടുവിള്ളരിയാണ്. ഇതിൽ രാസകീടനാശിനികളൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഇതാണ് ഈ പൊട്ടുവിള്ളരിയുടെ ഇത്. വളരെ രുചികരമായ ഒരു പഴമാണ് ഈ പൊട്ടുവിള്ളരി. ഈ പൊട്ടുവിള്ളരി പാലിൽ അടിച്ചു കഴിക്കാം, അതുപോലെ തന്നെ പഞ്ചസാര ഇട്ട് കഴിക്കാം, ശർക്കരയിൽ കഴിക്കാം. വളരെ വേനൽക്കാലത്ത് നമുക്ക് ഏറ്റവും ഉത്തമമായ ഒരു പാനീയമാണ് ഈ പൊട്ടുവിളിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. വെളിയനാട് നിന്നും ഈ കൃഷിയിടത്തിൽ നിന്നും ലൈഫ് കൊച്ചിക്ക് വേണ്ടി ബാബു അലുവ.